burada. ഇത് നമുക്ക് അടുത്തായിട്ട് വാൾ ഓട്ടോമാറ്റിക് ചെയ്യാൻ വന്നിട്ടുള്ള ആൾട്ടോ കേട്ടോ. ചെറിയൊരു സൗണ്ട് വേരിയേഷൻ ഉണ്ട് ഇതിന്റെ സൈലൻസറിൽ. അപ്പൊ സ്റ്റോക്കിലുണ്ടോ? കേട്ടോ പ്രൈസ് ആക്കുമ്പോ ചെറിയൊരു മാറ്റമുണ്ട്. അപ്പൊ ആ വണ്ടിയുടെ സൗണ്ട് കേട്ടോ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. എന്നാലും നമ്മൾ അൾട്ടോയിൽ നമ്മൾ വാൾ ഓട്ടോമാറ്റിക്കിന്റെ വർക്കും കാര്യങ്ങളും ചെയ്തില്ല എന്നുള്ള എൻ്റെ ഓർമ്മ. അപ്പൊ നമുക്ക് ആ ഒരു ഭാഗം ഈ അൾട്ടോ നമുക്ക് ക്ലിയർ ചെയ്യാന്നുള്ള കേട്ടോ. അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ ആണ് അടുത്തത്. അപ്പൊ ഫസ്റ്റ് ടോക്കിന്റെ പുതിയൊരു വാൾ ഓട്ടോണിക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇതാട്ടോ ഇതിന്റെ സൈലൻസറ്. സൈലൻസറിൽ ആ സൗണ്ട് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഇതിലാട്ടോ പ്രശ്നം. കാരണം ഈ സെന്ററിൽ ഇവിടെ ഒരു കട്ടിങ് ഇട്ടിട്ട് ഇതിനകത്ത് കിരിങ്ങിക്കണം. അപ്പൊ ഈ ഇത് അതിനെ പറഞ്ഞ കേട്ടോ അവരോട് കണ്ടോ. അപ്പോ ഇനി എന്താ വെച്ചാൽ ഇനിയോട് പിന്നെ പ്രശ്നം വരാന്നുണ്ടെങ്കിൽ ഈ ഭാഗം കട്ട് ചെയ്തിട്ട് വേറെ ഒഴിവാക്കേണ്ടി വരും. ഈ ഭാഗത്തായിട്ട് നമ്മൾ ചെയ്യാം. പിന്നെ എനിക്കിത് ഓപ്പണാക്കിയിട്ട് ഇതിനകത്തുള്ള സ്ട്രെയിനറും കാര്യങ്ങളും ഒഴിവാക്കി കൊടുക്കേണ്ടി വരും. ഇതുണ്ടോ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണത് എല്ലാ സെന്റിൻ്റെ അതുപോലെ തന്നെ എസ്റ്റീമിൻ്റെ നമ്മൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ സെയിം ആയിട്ട് തന്നെ സെറ്റ് ചെയ്യണം കേട്ടോ. പിന്നുള്ളത് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളത്ത് അലമ്പുണ്ടോ? അപ്പോൾ ചെറിയൊരു കച്ചിലും കാര്യങ്ങളുള്ള ഇതന്നെയാണ് കനക്കിലുണ്ടോ ഇതിനകത്ത്. അപ്പോൾ ഇത് സ്ട്രെയിനർ ഒഴിവാക്കേണ്ടി വരും, അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ കട്ട് ചെയ്തിട്ട് പിന്നീട് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഇതിനുണ്ട്. പിന്നെ ഇത് ഈ ഭാഗങ്ങൾക്കൊന്നും വലിയ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അതുപോലെ അതിനെ ക്യാനാണ് പ്രശ്നം. അപ്പോൾ ആ ഒരു ഭാഗം പിന്നീട് ക്ലിയർ ആക്കേണ്ടി വരും. പിന്നെ ഇത് ഇതിനകത്ത് സെറ്റ് ചെയ്തതിന് ശേഷം ഇനി വണ്ടിമേ കയറ്റിയിട്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് അതുപോലെ ബോഡിമേ ടച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ എല്ലാവരും വണ്ടിയിലും ഞാൻ പറഞ്ഞുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നില്ല കേട്ടോ. ജസ്റ്റ് കാണാൻ വേണ്ടി ജസ്റ്റ് ഒരു വീഡിയോ എന്നുള്ളൂ. ബാക്കി കയറ്റിയതിന് ശേഷം എന്തൊക്കെയാണ് എവിടെയൊക്കെ എന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഐറ്റം സെറ്റ് ചെയ്തിട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ ഇത് സെന്നിൻ്റെ അതുപോലെ തന്നെ 800 ആര് കയറ്റിയതിനും ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട് ഇതിൻ്റെ സൈലൻസറിലുണ്ടോ. ഇവിടുത്തെ ബെൻഡിൻ്റെ കാര്യത്തിൽ പിന്നെ ഈ ഒരു ക്യാന് ചെറുതാണ്. അപ്പോൾ എത്രത്തോളം പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് നിൽക്കണം. പിന്നെ ഇവിടെ ചെറിയ എസ് സി സെറ്റ് ചെയ്യാതെ ചെറിയൊരു ഗ്യാപ്പും സെറ്റ് ചെയ്യണമെന്നുള്ളതോ. പിന്നെ അതിനകത്ത് ക്ലിയറൻസ്, ക്ലിയറൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് അടിയിലേക്ക് ചെറിയൊരു ബെൻഡാക്കി കൊടുക്കണം. അപ്പോൾ ഫിറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം, കറക്റ്റ് പക്കിയേക്കാറ് ഈ ഒരു ഭാഗം. പിന്നെ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എം സിയിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗം നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ഇതിനകത്ത് അലമ്പുണ്ടോ ഹോള് കറക്റ്റാണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ഭാഗം പിന്നെ ഈ ഭാഗത്ത് ബോണ്ടൊക്കെ ഇട്ട് കണ്ട് സെറ്റ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്യണം. പിന്നെ ഇതിൽ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഭാഗം നിങ്ങൾക്ക് അറിയാത്തുണ്ടെങ്കിൽ ഇതിന് മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാമെന്നുള്ളതാണ് ഈ സംഭവം എന്താണെന്നുള്ളത് നോക്കട്ടോ. അപ്പോൾ അതിന് മുമ്പത്തെ വീഡിയോസിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോണത്. പിന്നെ എന്ന് പറഞ്ഞാൽ ക്യാബിളും കാര്യങ്ങളും കൊടുക്കുക. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ക്ലിയറൻസ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ബാക്ക് സൈലൻസർ. ഇതുപോലത്തെ ഒരു പീസ് ഫ്രണ്ടിൽ വരുന്നു കേട്ടോ. സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാ ക്ലിയറൻസ് കേട്ടോ. അതായത് ബാക്ക് സൈഡിലെ ലോറാമിൻ്റെ സെയിം ആയിട്ട് കേട്ടോ. അടിയിലേക്ക് തൂങ്ങിയിട്ടോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞത് ഓൾറെഡി കമ്പനി അങ്ങനെ തന്നെ വരുന്നത് ഈ ഒരു ഭാഗത്ത് ഇത്രത്തോളം താണ്ട് വരുന്നത്. ഇതാണ് നമ്മളെ കട്ടൗട്ട് വരുന്നത്. ഇനി കേട്ടോ അടിഭാഗം ഇതുണ്ടോ, ഒരു ഭാഗത്തും ടച്ച് ചെയ്തില്ല. അതുപോലെ മുകൾ ഭാഗം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്പേസ് ഇതിനകത്തുണ്ട്. പിന്നെ ഈ സൈലൻസർ പോയ പൊസിഷനിലാണ് ഇപ്പോഴും കറക്റ്റ് ഫിറ്റിങ് കാര്യങ്ങളും. പിന്നെ പറഞ്ഞാൽ ത്രോട്ടിൽ ഓപ്പൺ ആവുന്ന ടൈമിൽ ഈ സൈഡത്ത് കാര്യങ്ങളും തട്ടണില്ല. പിന്നെ ഈ ഹാൻഡ് ബ്രേക്ക് ക്യാബിൾ ഇതിൻ്റെ ഫിറ്റിങ്ങിൽ കറക്റ്റ് അല്ല കേട്ടോ. ഇവിടെ കൂടുതൽ ടാഗ് അടിച്ചല്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പൊസിഷൻ കൂടെ വരിക. അപ്പോൾ അതിൻ്റെ സ്പേസ് നമ്മൾ കണക്ക് കൂട്ടണ്ട. ബാക്കി നമ്മൾ ഫിറ്റ് ചെയ്ത ഭാഗങ്ങളൊക്കെ ക്ലിയർ ആണ് കേട്ടോ. പിന്നെ ഇവിടെ വരുന്ന ഈ സ്പേസ് നമ്മളത് എസ് സി സെറ്റ് ചെയ്യണം എന്നുള്ളൊരു ഗ്യാപ്പ് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം കണ്ടോ, ഇത്രത്തോളം സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഫിറ്റിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഫിറ്റിങ് മുഴുവനായിട്ട് തീർന്നു. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം. ഇതിനെങ്ങനെ വെച്ചാൽ ആ സ്റ്റോക്ക് ആ ഒരു സൗണ്ടിലുള്ള വേരിയേഷൻ വേറെ അറിയേണ്ടത് ഇതിൽ. സ്റ്റോക്കിൽ തന്നെയുള്ള സൗണ്ട് വേരിയേഷൻ എന്നിട്ട് കാണാം. ഇനി വലിച്ചിട്ടോ, ഇതാണ് കറക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാബിൾ വലിച്ച് സ്റ്റോക്കിൽ എടുക്കുമ്പോൾ ഇതാണ് സൗണ്ട്. ജസ്റ്റ് ഇത് വണ്ടിക്ക് ഇറക്കിയിട്ട് മൊത്തമായിട്ട് നിങ്ങൾ വിട്ടുന്നുള്ള സൗണ്ട് കാര്യങ്ങളൊന്ന് കേൾപ്പിച്ചുതരാം. വലിച്ചോ വലിച്ചിട്ടോ
കൊടുത്ത കൊടുത്തിട്ട് എല്ലാം കൊടുത്തിട്ട ഓഫ് ചെയ്ത ഉള്ളത് പറഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട് ഇതിനേക്കാളും കൂടുതൽ കിട്ടുന്നില്ല കേട്ടോ. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിൽ വരുന്ന ഈ സൈലൻസറിൻ്റെ ക്യാൻ ഉണ്ടല്ലോ, ഈ കാണുന്ന ക്യാൻ, ആ ക്യാനിൻ്റെ ഒരു ഭാഗത്ത് ഹോൾഡ് പോയി കൂടെ ഫോഴ്സിൽ എയർ ഔട്ടാവുണ്ട്. അപ്പോൾ ആ ഒരു ഫോഴ്സും കൂടെ ഇവിടെ കമ്മിയായി വരുന്നില്ല കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആക്കിയാലുള്ളൂ ഇത് സെറ്റ് ആവുള്ളൂ. ബാക്കിലത്തെ ആ ഒരു ക്യാനിനാണ് കംപ്ലൈൻറ്റ് എന്നുണ്ടെങ്കിൽ അത് ബാക്കിലത്തെ സ്റ്റോക്ക് സൗണ്ടിൽ വേരിയേഷൻ വരുള്ളൂ. പക്ഷേ ഈ ഒരു ക്യാൻ ക്ലിയർ അല്ലാന്നുണ്ടെങ്കിൽ അത് ഫോഴ്സിലും ഇതിൻ്റെ സൗണ്ട് ഒരു പൊട്ടൽ പോലത്തെ സൗണ്ടും കാര്യങ്ങളൊക്കെ മാറാനൊക്കെ ചാൻസ് വരും. അപ്പോൾ ആ ഒരു ഭാഗം കൂടെ ക്ലിയർ ആക്കിയാൽ അത് പക്കാ ഉള്ളൂ എന്നുള്ളതോ. അപ്പോൾ അതെന്ത് വെച്ചാൽ നമ്മൾ ചെയ്യാത്ത പറഞ്ഞാൽ ഈ ക്യാനുമ്പോൾ അത് ഗ്യാസ് വെൽഡ് തന്നെ ചെയ്യണം, ഇലക്ട്രിക്ക് പിടിക്കില്ല. പിന്നെ നമ്മൾ ഈ സ്റ്റെമ്പ് അങ്ങനെയുള്ള ഭാഗങ്ങൾ നമുക്ക് മറ്റേ വെൽഡിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ആകുന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കസ്റ്റമർ ആ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതൊക്കെ കേട്ടോ അൾട്ടോൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരാമെന്നുള്ളതാണ്. അപ്പോൾ അടുത്ത പുതിയ നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.